യഥാർത്ഥമായ സിയാറത്തിനോടോ അവിടെ പോയി സലാം പറയുന്നതിനോടോ ഖബറാളിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനോടോ എതിർക്കുകയല്ല, അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ് സലഫികൾ. അത് സുന്നത്തായ കാര്യമാണ് പഠിപ്പിച്ചവരാണ്. പിന്നുള്ള വിഷയം എന്താണെന്നറിയോ, അവിടെ പോയി സഹായം തേടുന്ന ആളുകളുണ്ട്, ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഗൗരവമുള്ള വിഷയമാണ്, ഖബറാളിയോട് പോയി സഹായം തേടുന്നുവെങ്കില് ചോദിക്കാനുള്ള ധാരോടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. പക്ഷേ അവിടെ പോയി ഖബറിൽ കിടക്കുന്ന ആള് ഇത് കാണുന്നുണ്ട്, ഇത് അറിയുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി സങ്കടം പറയുമ്പോ, അവിടെ പോയി വേദനകളെ പറയുമ്പോ, അവിടെ പോയി വിഷമങ്ങളെ പറയുമ്പോ, പ്രിയമുള്ളവരെ, റബ്ബിലെ കുയരേണ്ടുന്ന കരങ്ങളല്ലേ അല്ലാഹന്റെ പടപ്പുകളിലേക്ക് മാറുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹിനെ പറ്റിയുള്ള ചിന്തയുണ്ടോ നമ്മുടെ മനസ്സിൽ? ആരാ നമ്മുടെ റബ്ബ്? അല്ലാഹിനെക്കാള് കാണുന്നവനില്ല, അല്ലാഹിനെക്കാള് കേൾക്കുന്നവനില്ല, റബ്ബിനെക്കാള് അറിയുന്നവനില്ല. അവൻ എന്തിനും കഴിവുള്ള ഖദീറാണ്, എല്ലാം കാണാൻ കഴിവുള്ള ബസീറാണ്, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീആ. അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അല്ലാ, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ, അതേകനായ റബ്ബാണെങ്കിലോ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മുടെ കരങ്ങള്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലാഹ നിന്നോട് മാത്രം ഞങ്ങളോ സഹായം തേടുന്നു. അല്ലാ പ്രിയമുള്ളവരെ, ഇത് സലഫി ഒന്ന് നോക്കണ്ട, സമസ്തയുടെ ആളുകളെന്ന് നോക്കണ്ട, എല്ലാവരും അല്ലാന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാനായി കടന്നു വരുമ്പോ അല്ലാഹുമ്മ ഫ്തഹ്ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കമാനങ്ങളെ തുറന്നു തരണേ അല്ലാ എന്ന് പറഞ്ഞ് പള്ളിയിൽ കയറുന്നവര് അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞ് അവന്റെ കൈകൾ ഉയർത്തി കെട്ടുമ്പോ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നിസ്കാരത്തിലേക്ക് കടന്നു പറയുന്നത് സലഫി പറയുന്നതാവട്ടെ, സമസ്തക്കാരൻ പറയുന്നതാവട്ടോ, ജമാഅത്തുകാരൻ പറയുന്നതാവട്ടെ, തബ്ലീഗുകാരൻ പറയുന്നതാവട്ടോ, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ ഇതാ മുന്നിട്ടിരിക്കുന്നു. അല്ലാ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരമാവട്ടെ, മറ്റു ആരാധനകളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ജീവിതമാവട്ടെ, മരണമാവട്ടോ, എല്ലാം അല്ലാഹുള്ളതാണെന്ന് പറഞ്ഞോ. അല്ലാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഏകത്വങ്ങള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നാമവിശേഷണങ്ങളിലൂടെ അർറഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ ആരാധനയിലുള്ള ഏകത്വത്തിന്റെ വിളംബരങ്ങളിലൂടെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അല്ലാ എന്ന് പറഞ്ഞ് ഇഹ്ദിന സിറാത്തിൽ മുസ്തഖീമെന്നോ അല്ലാഹുവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ആമീൻ പറയുന്നുണ്ട്. റുക്കുഉലും സുജൂദിലും സുജൂദിന്റെ ഇടത്തെ ഇരുത്തത്തിലുള്ള ഏഴ് കാര്യങ്ങൾ റബ്ബിനോട് സമസ്തക്കാരൻ ചോദിക്കുന്നുണ്ട്, സലഫിയായവൻ ചോദിക്കുന്നുണ്ട്, തബ്ലീഗുകാരൻ ചോദിക്കുന്നുണ്ട്. അവസാനത്തെ അത്തഹിയാത്തിനോട് അവിടെ നിദാ മുത്തു റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നില്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ അല്ലാ. ഇങ്ങനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് റബ്ബി അഫ്ർലീ വർഹംനീ എന്ന് പറഞ്ഞ് അവസാനത്തെ അത്തഹിയാത്തിന്റെ ഒടുവിലത്തെ പ്രാർത്ഥന പോലും അല്ലാഹിനോട് മാത്രമായിട്ടാണ് എല്ലാവരും സമർപ്പിക്കുന്നതെങ്കില് അവിടുന്ന് സലാം അടക്കി നിസ്കാരം കഴിയുമ്പോ പൊന്നുമോനേ
എവിടെന്നാ നിനക്ക് ഇനി ഒരു ഇലാഹദറത്തി മുഹിയദ്ദീൻ ഷേഖലോക്കോ അല്ലാഹുവിന്റെ അമ്പിയാക്കളിലോക്കോ മഹാരഥന്മാരിലേക്കില്ല. അതുവരെ സമസ്തക്കാരൻ തുല്യന, അതുവരെ സമസ്തക്കാരൻ തുല്യന, അതുവരെ സലഫിയും തുല്യന, അതുവരെ തബ്ലീഗുകാരനും തുല്യന. കാരണം ആ നിസ്കാരത്തിന്റെ പ്രോട്ടോകോൾ, അതിന്റെ സിസ്റ്റം എവിടെ നിന്നാണ്? അല്ലാഹുവിന്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം